അധ്യക്ഷ വേദി ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെപ്പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് താഴെ ഇരിക്കുന്നത്. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നത് വളരെയധികം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് കാസർഗോട്ടെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ഇന്ന് ഒരു ജൈത്രയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നീലേശ്വരത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര, രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര കുമ്പളയിൽ അവസാനിച്ചായി. ഈ യാത്ര ഈ കാലഘട്ടത്തിന്റെ അനിർവാര്യത സൂചിപ്പിക്കുന്ന ഒരു യാത്ര. ഈ യാത്ര നടത്താതിരിക്കാൻ യാതൊരു പ്രഭാവവുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഈ രാജ്യം, മതാത്മകമായ സമൂഹം ജീവിക്കുന്ന ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതാണ് മതേതരം. നമ്മുടെ നാട്ടിൽ വിവിധ ജാതികൾ, മതങ്ങൾ, ഭാഷകൾ, ആചാരങ്ങൾ, വേഷവിധാനങ്ങൾ, ആഹാര രീതികൾ, വൈവിധ്യമാർന്ന രാജ്യം. ആ വൈവിധ്യമാണ് ബഹുസ്വരത. ആ ബഹുസ്വരതയാണ് മതേതരം. ഭൂരിപക്ഷത്തിൽ പിറന്നു വീണ ഹിന്ദുവിന് ഈ രാജ്യത്ത് എന്തൊക്കെ അവകാശമുണ്ടോ അത് മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, പാർസിക്കുണ്ട്, ബൗദ്ധനുണ്ട്, ജൈനനുണ്ട്, സിഖുകാരുണ്ട്. അതാരുടെയും ഔദാര്യമല്ല. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയ്ക്കകത്ത് എഴുതി വച്ചതാണ്. അത് നമ്മുടെ അവകാശമാണ്, ഔദാര്യമല്ല. ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി രൂപീകരിച്ച് ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണഘടന, ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഡോക്ടർ അംബേദ്കർ നേതൃത്വത്തിലുള്ളതാണ്. ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി, ഭരണഘടന നിർമ്മാണ സമിതി. ആ സമിതി 1955 പൗരത്വ നിയമത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല ചർച്ചകൾ ഏർപ്പെടുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കണം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കണം, പല ആർഗ്യുമെന്റുകൾ ഉയർന്നു വന്നപ്പോൾ ആ ആർഗ്യുമെന്റുകളെല്ലാം കേട്ട ശേഷം ഭരണഘടനാ സമിതി തീരുമാനമെടുത്തു, നീതിയുടെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് ജനങ്ങൾക്ക് മൗലിക അവകാശം. ഞാൻ ഈ പൗരത്വ ഭീഷണിയെ കുറിച്ചും അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും പറഞ്ഞാൽ മണിക്കൂറുകൾക്ക് പെട്ടെന്ന് എന്താണ് ഈ പൗരത്വ ബില്ല് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം. ഈ പൗരത്വ ബില്ല് ഇപ്പോൾ എന്താ ഉയർന്നു വരാൻ കാര്യമെന്ന് ഞാൻ പറയാം. 1925 100 വർഷക്കാലം കൊണ്ട് ഇന്ത്യ ഞങ്ങളുടെ ഹിന്ദു രാഷ്ട്രമാണ്. അതവരുടെ പ്രതിജ്ഞ 1940 മുഹമ്മദ് അലി ജിന്ന ബ്രിട്ടീഷുകാരോട് ഔദ്യോഗികമായി പറയേണ്ട ആവശ്യപ്പെട്ടു ഇന്ത്യയെ രണ്ടാക്കണം, ഞങ്ങൾക്ക് ഒരു ഇസ്ലാമിക രാജ്യം വേണം പാകിസ്ഥാൻ. അതിന് 16 വർഷത്തിന് മുമ്പ് വി ഡി സവർക്കർ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ എഴുതി ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ്. മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം, ക്രിസ്ത്യാനിക്ക് വേണമെങ്കിൽ ജീവിക്കാം, ഹിന്ദുക്കളല്ലാത്ത ആർക്കും വേണമെങ്കിലും ജീവിക്കാം. അവർക്ക് വോട്ടവകാശമില്ല, റേഷൻ കാർഡില്ല, അവർക്കൊരാനുകൂല്യവുമില്ല. ഹിന്ദുക്കളെ അനുസരിച്ച് അവർക്ക് ദാസ്യപ്പണി ചെയ്ത് അവരുടെ അടിമകളായി രണ്ടാം തരം പൗരന്മാരായി ഇന്ത്യയിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ഇവിടെ കഴിയാൻ, ഇത് ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു. നിങ്ങളുടെ എല്ലാ അനുഗ്രഹം കൊണ്ട്, ആശീർവാദം കൊണ്ട്, ദുആ കൊണ്ട് 17 ലോക്സഭയിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയിൽ അംഗമാകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച്
36 ദിവസം കൊണ്ട് 38 ബില്ലുകൾ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റാണ് ഈ ബില്ലുകളിലേക്ക് എല്ലാം ഞാൻ പോകുന്നില്ല. പക്ഷേ 3 ബില്ലുകളെ കുറിച്ച് പറയാതെ പൗരത്വ നിയമത്തിലേക്ക് കയറാൻ പറ്റില്ല. ഒന്ന്, കാശ്മീരിനെ 2 വിട്ടുമുറിച്ച് കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ ഭരണഘടനയിൽ കാശ്മീരിന് വേണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് എഴുതി വെച്ച ആർട്ടിക്കിൾ 370 എടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 560 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ആ 560 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കിയത്, ഭാരതം കെട്ടിപ്പടുത്തത്. അന്ന് ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ രാജ്യമാണ് തിരുവിതാംകൂർ. അന്ന് ഇന്ത്യയുടെ ഭാഗമാകാനില്ലെന്ന് പറഞ്ഞ രാജ്യമാണ് ജമ്മു കാശ്മീർ. 95% മുസ്ലിങ്ങൾ ജീവിക്കുന്ന ജമ്മു കാശ്മീരിൽ ഒരു ഹിന്ദു രാജാവാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യം ഭരിച്ചത്. രാജാവിന്റെ പേര് ഹരിസിംഗ്. പാകിസ്ഥാൻ മനസ്സിലായി 95% മുസ്ലിങ്ങളുണ്ട്, ഒരു ഹിന്ദു രാജാവ്. ഹിന്ദു രാജാവിനെ വകവരുത്തിയാൽ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. അതിന് 10 ഗോത്രവർഗക്കാരെ ചുമതലപ്പെടുത്തി പാകിസ്ഥാൻ. തീവ്രവാദ സംഘടനകൾ അവർക്ക് ആയുധം കൊടുത്തു. 10 ഗോത്രവർഗക്കാർ ഹരിസിംഗിനെ ആക്രമിച്ച് അദ്ദേഹത്തെ കൊന്ന് കാശ്മീർ പിടിക്കെടുക്കാൻ ശ്രമിച്ചപ്പോൾ രാജാവ് ഹരിസിംഗ് ജവഹർലാലിന്റെ സഹായം കൊടുത്തു. ജവഹർലാൽ സഹായം കൊടുത്തു. അങ്ങനെ ഔദ്യോഗികമായി ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ 95% വരുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ രേഖാമൂലം ചില അവകാശങ്ങൾ എഴുതി ചേർത്തു. അതാണ് 370 ആക്ട്. അവിടെ ജനിക്കുന്നവർ, അവിടെ കല്യാണം കഴിക്കുന്നവർ, അവിടെ ജോലി ചെയ്യുന്നവർ, അവർക്ക് എന്തെല്ലാം പ്രിവിലേജ് കൊടുക്കണം എന്ന് ജവഹർലാൽ ഹരിസിംഗുമായി ചർച്ച ചെയ്ത് രാജാവ് പറഞ്ഞ കാര്യങ്ങൾ 35A കാശ്മീരിലെ ജനങ്ങൾക്ക് കൊടുത്തു. ആ അവകാശങ്ങളാണ് ഈ പാർലമെന്റ് കാശ്മീരിനെ 2 ലഡാക്ക് ഉണ്ടാക്കി. 370 എടുത്തു കളഞ്ഞു, 35 എടുത്തു കളഞ്ഞു. അപ്പോൾ നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, അസാം, വടക്ക് കിഴക്കൻ മേഖലകൾക്ക് ഇതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 371A to J, A, B, C, D, E, F, I, J, A to J അത് നിലനിൽക്കുന്നു. ഭരണഘടനയ്ക്കകത്ത് എന്തെങ്കിലും പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദു ചെയ്യുമ്പോൾ എല്ലാം റദ്ദു ചെയ്യണ്ടേ? ചെയ്തില്ല. 371A to J നിലനിർത്തിക്കൊണ്ട് 370 റദ്ദു ചെയ്തു, ആർട്ടിക്കിൾ 35 റദ്ദു ചെയ്തു. ഈ ബില്ല് മുസ്ലിം വിരുദ്ധമാണ്. നരേന്ദ്രമോദിയുടെ മനസ്സിന് ചിപ്പ് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കി. 2 ബില്ല് ട്രിപ്പിൾ തലാഖ്. തലാഖ് 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 ചൊല്ലി ഒരു പെണ്ണിനെ മൊഴി ചൊല്ലുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആർക്കും 3 തലാഖ് ചൊല്ലി ഒരു പെണ്ണിനെ മെഴിഞ്ചൊല്ലിയാൽ നിയമസാധുത കിട്ടത്തില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത് ഭരണഘടന വിരുദ്ധമാണ്, അത് അനുവദിക്കാനാണ്. ട്രിപ്പിൾ തലാഖ് ചൊല്ലി ഒരു പെണ്ണിനെ മൊഴിഞ്ഞിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പറഞ്ഞിട്ടും പാർലമെന്റിനകത്ത് ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. എന്നിട്ട് ആ ഭേദഗതിയിലൂടെ പറഞ്ഞു, ട്രിപ്പിൾ തലാഖ് ചൊല്ലി ഒരു പെണ്ണിനെ മൊഴിഞ്ഞൊല്ലിയാൽ പെണ്ണിന്റെ പരാതി കിട്ടിയാൽ വേണ്ട, പെണ്ണിന്റെ ഒരു ബന്ധു ഒരു പരാതി കേട്ടി കൊടുത്താൽ അയാളെ അറസ്റ്റ് ചെയ്ത് 3 വർഷക്കാലം ജയിലിലടയ്ക്കുക. മാത്രമല്ല, ആ ജയിലിൽ കിടക്കുന്ന 3 കൊല്ലം മൊഴി ചൊല്ലിയ പെണ്ണിന് ജീവനാംശം കൊടുക്കുന്നുണ്ട്.
ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെന്താ വരുമാനം? ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണം അല്ലാതെ വരുമാനം? ജയിലിൽ കിടക്കുമ്പോഴും മുഴിചൊല്ലിയ പെണ്ണിന് ജീവനാംശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ ആക്രമിക്കുന്നല്ലേ, ആക്ഷേപിച്ചല്ലേ? ഓരോ മതത്തിലും കാലികമായ മാറ്റം അത് തീരുമാനിക്കേണ്ടത് പാർലമെന്റാണോ സുപ്രീംകോടതിയാണോ? അതാത് മതപണ്ഡിതന്മാരുള്ള അവരാണ് തീരുമാനിക്കേണ്ടത്. കാലോചിതമായ മാറ്റം ഇസ്ലാമിന് ആവശ്യമുണ്ടോ ഇല്ലയോ അവർ തീരുമാനിക്കട്ടെ. ഹിന്ദുമതത്തിൽ അവർ തീരുമാനിക്കട്ടെ. ക്രിസ്തു മതത്തിൽ അവർ തീരുമാനിക്കട്ടെ. അതും അതും മുസ്ലിം പിന്നെന്താ യു എ അൺലോഫുൾ ആക്ടിവിറ്റീസ് അമെന്റ്മെന്റ് ലോ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ്. എന്തിനാ? രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരി രാജ്യത്തെ അസ്ഥിരീകരിക്കാൻ വിദേശ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരെ പിടിച്ച്, ആ തീവ്രവാദ സംഘടനകളെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാനാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് അമെന്റ്മെന്റ് ലോ യു എ പി എ കൊണ്ടുവന്നത്. അതിലും മാറ്റം വരുന്നത് തീവ്രവാദ സംഘടനകളുടെ സ്ഥാനത്ത് ഒന്നുകൂടി എഴുതി ചേർത്തു, ഗവൺമെന്റ് തീരുമാനിക്കുന്ന വ്യക്തികളെ തീവ്രവാദികളാക്കാൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്ന വകുപ്പ് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് നാളെ ഒരു മുസ്ലിമിനോട് വിനോദം തോന്നിയാൽ അവനെ രാജ്യദ്രോഹിയാക്കാം, അവനെ തീവ്രവാദിയാക്കാം, അവനെ അറസ്റ്റ് ചെയ്യാം, അകത്തിടാം. അതിനേക്കാൾ കടുത്ത വകുപ്പ് അവന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കേന്ദ്ര ഗവൺമെന്റിന് കണ്ടുകെട്ടാം എന്ന് പറഞ്ഞാൽ അവന്റെ കുടുംബത്തെ അതും മുസ്ലിം മികച്ച. നാലാമത്തത് പൗരത്വ ഭേദഗതി ബില്ല്. എന്താണ് പൗരത്വ ഭേദഗതി ബില്ല്? എന്താണ് പൗരത്വ ഭേദഗതി നിയമം? 1920 ഇന്ത്യയിൽ പാസ്പോർട്ട് നിയമം നിലവിൽ വന്നു. 1946 ഇന്ത്യയിൽ വിദേശ പൗരത്വ ചട്ടം നിയമം വന്നു. 1956 ഇന്ത്യയിൽ ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നു. 1920 പാസ്പോർട്ട് നിയമം അനുസരിച്ച്, 1946 വിദേശ പൗരത്വ ചട്ട നിയമം അനുസരിച്ച് ഒരു വിദേശ പൗരൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗം ഇന്ത്യക്കകത്ത് വന്നാൽ വരുന്ന ആളിന്റെ കയ്യിൽ പാസ്പോർട്ട് വേണം, വിസ വേണം. വിസയുടെ കാലാവധി വിസയ്ക്കകത്ത് പറയും 1 മാസം, 2 മാസം, 3 മാസം. എയർപോർട്ടിൽ പാസ്പോർട്ടിൽ തിരിച്ചു പോകുന്ന തീയതി എൻട്രി ചെയ്യും. അത് ഈ ആൾ എവിടെയാണോ പോകുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനെ അറിയിക്കും. വിസയുടെ കാലാവധി തീർന്നാൽ പിന്നെ ഇവിടെ താമസിക്കാൻ പാടില്ല, പറ്റില്ല. അത് അനധികൃതമാണ്. അനധികൃതമായി ഇവിടെ താമസിച്ചാൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും, കോടതിയിൽ ഹാജരാക്കും, കോടതി അവർ ഡിറ്റെയിൻ ചെയ്യും. ഡിറ്റൻഷൻ സെന്ററിലാക്കുന്ന അവർക്ക് നാട്ടിൽ വിവരമറിയിച്ച് ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കും. ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരാളെപ്പോഴും ഇന്ത്യ ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ 20 പാസ്പോർട്ട് നിയമം അതാണ്, പൗരത്വ ചട്ട നിയമം അതാണ്, ഈ 56 വന്ന ഇന്ത്യൻ പൗരത്വ നിയമം. ആ നിയമത്തിലാണ് ഞാൻ പറഞ്ഞത്. അന്ന് ആലോചിച്ചു, പക്ഷെ തീരുമാനിച്ചു നീതിയുടെ പേരിൽ പൗരത്വം കൊടുക്കാൻ. ഇനി ഇപ്പോ ഉണ്ടായ പ്രശ്നത്തിലേക്ക് പറയാം. എന്താ പ്രശ്നം? ആസാമിൽ ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് ബംഗാളികൾ, ബംഗാൾ ഭാഷ സംസാരിക്കുന്നവർ ആസാമിൽ വന്ന് അവിടെ താമസം ഉറപ്പിച്ചു. ആസാമികൾക്ക് വേണ്ടിയായി അവരുടെ സ്വത്വം നഷ്ടപ്പെട്ടു, അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. അവിടെ വന്നവർ ആ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളാകുമോ? ആസാമീസ് കലാപമാർ പ്രബലകുമാർ
സ്റ്റുഡന്റ് യൂണിയൻ നേതാവ്. ആ പ്രക്ഷോഭത്തിന്റെ അനന്തര ഫലം എന്താ? 2500 ബംഗാളികളെ പച്ച ജീവനോടെ ആസാമിൽ ചുട്ടുകരിച്ചു ആൾ ആസാം സ്റ്റുഡന്റ് യൂണിയൻ. ഇന്ദിരാഗാന്ധി ഒത്തുതീർപ്പിൽ വിളിച്ചു, തയ്യാറായില്ല. 1984 ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രിയായി ഗാന്ധിയുടെ നേതൃത്വം 1971 മാർച്ച് 24 വരെ ആസാമിൽ കയറി പാർത്ത ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചു. അതൊരു ലക്ഷ്മണ രേഖ, അത് ഒരു മാഗ്ന കാർട്ട. എന്താ മാഗ്ന കാർട്ട? 1971 മാർച്ച് 24 വരെ ആസാമിൽ വന്നവർക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനമായി. പൗരത്വം കൊടുക്കാൻ എന്ത് ചെയ്തു? പൗരത്വ പട്ടിക ഉണ്ടാക്കാൻ പറഞ്ഞു. പൗരത്വ പട്ടിക ഉണ്ടാക്കി 1971 മാർച്ച് 24 വരെ ആസാമിൽ വന്ന മുഴുവൻ ആളുകൾക്കും പൗരത്വം കൊടുത്തു. പിന്നെന്താ പ്രശ്നം? പിന്നെ പ്രശ്നം 23 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ പൗരത്വ പട്ടിക പുതുക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വ പട്ടിക പുതുക്കി ഞെട്ടിപ്പോയി. 1971 മാർച്ച് 24 ശേഷം 13 ഇപ്പോ പൗരത്വ പട്ടിക പുതുക്കിയപ്പോ 19 ലക്ഷം ആളുകൾ വീണ്ടും ആസാമിൽ വന്നിരിക്കുന്നു. വീണ്ടും 19 ലക്ഷം എന്ന് ചെയ്തു ബി ജെ പി ഗവൺമെന്റ് കണക്കെടുത്തു. 13 ലക്ഷം ഹിന്ദുക്കൾ, 6 ലക്ഷം മുസ്ലിങ്ങൾ. ഇവരെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു വളഞ്ഞ വഴി, ഒരു വക്രബുദ്ധി അവർ പ്രയോഗിച്ചു. ആ വളഞ്ഞ വഴി, ആ വക്രബുദ്ധി അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. എന്താ വളഞ്ഞ വഴി? അഫ്ഗാനിസ്ഥാനെ ഒഴിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, കുറെ കൂടി കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാൻ. ഇവിടെ നിന്ന് ഇന്ത്യയിൽ കുടിയേറിയ ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ട, കോടതിയിൽ ഹാജരാക്കേണ്ട, ഡിറ്റെയിൻ ചെയ്യേണ്ട, അവർക്ക് ഇന്ത്യയിൽ കഴിയാമെന്ന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു നരേന്ദ്രമോദി. ഒരു വിജ്ഞാപനം. അതിനുശേഷം ആരെ അറസ്റ്റ് ചെയ്യില്ല, അവർക്ക് ഇവിടെ ജീവിക്കാം, ജോലി ചെയ്യാം. റേഷൻ കാർഡില്ല, വോട്ടില്ല, പൗരത്വമില്ല, ഒന്നുമില്ല, അവർക്ക് ഇവിടെ ജീവിക്കാം. പോലീസ് പിടിക്കില്ല. 2014 മോഡി അന്ന് എടുത്ത പാർലമെന്റിൽ അവതരിപ്പിച്ചു. പാർലമെന്റ് അവതരിപ്പിക്കുമ്പോ പച്ചയ്ക്ക് അവർ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കകത്തുണ്ടായ പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദുക്കളുടെ എണ്ണം ഇത്ര. പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ എണ്ണം ഇത്ര. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ എണ്ണം ഇത്ര. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഇത്ര. പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് 3.27. മറ്റത് ബംഗ്ലാദേശ് 3.33. അഫ്ഗാനിസ്ഥാനിൽ കുറഞ്ഞു കുറഞ്ഞ് ഈ പറയുന്ന 2.7. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു. എവിടെ പോയി ഹിന്ദുക്കൾ? ഒന്നുകിൽ അവരെ തടങ്കൽ പാളയത്തിൽ അടച്ചിട്ടിരിക്കുന്നു പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ അവരെ നാടുകടത്തി, അല്ലെങ്കിൽ അവരെ തല്ലി ചതച്ച് ഭീഷണിപ്പെടുത്തി, മതപരിവർത്തനം നടത്തി അവരെ മുസ്ലിങ്ങളാക്കി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ ഹിന്ദുക്കൾ അവിടെ പോയി? ഞങ്ങൾക്കറിയാം, ഒരു ജനാധിപത്യ രാജ്യം, ഒരു മതനിരപേക്ഷ രാജ്യം, ഭരണഘടനയുള്ള രാജ്യം. ആ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ജനാധിപത്യത്തിന്റെ ശ്രീഭൂവിൽ നിന്ന് ചോദിക്കുക, എവിടെ പോയി പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ? ഒന്നുകിൽ തടങ്കൽ പാളയത്തിലേക്ക് കൊന്നു, അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തി, അല്ലെങ്കിൽ
അവരെ ആലോചിച്ചു. അപ്പോ പ്രതിപക്ഷ നേതാവ് ചാടി എഴുന്നേറ്റു, ഈ ബില്ല് പാർലമെന്റ് അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഇയാളുടെ ഒരു അനുകൾ ഞങ്ങൾ കാണുന്നത്. ഈ ഹീരപ്പുയെ പോലെ ചാടി വേണു. ഞാൻ വിചാരിച്ചു പ്രതിപക്ഷ നേതാവിനെ തല്ലു. പ്രതിപക്ഷ നേതാവ് ബംഗാളുകാരൻ ഏളക്കി മറിച്ചു. അയാള് പറഞ്ഞു ഇത് രാജകൊട്ടാരമല്ല, ഇത് ജനാധിപത്യത്തിന്റെ ശ്രീഭൂമിയാണ്, ഇത് രാജഭരണമല്ല ജനാധിപത്യ ഭരണമാണ്. എനിക്ക് പറയാനുള്ളത് പാർലമെന്റിൽ പറയും, പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുമ്പോ മന്ത്രി ഇരിക്കണം, ഇരുത്തി മന്ത്രി. മന്ത്രിക്ക് പ്രസംഗിക്കാനായില്ല, പാർലമെന്റ് സ്തംഭിച്ചു, മന്ത്രി ഇരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു പ്രസംഗിക്കാനെഴുതി ഈ ബില്ല് അവതരിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാഞ്ഞടുത്തു ബിജെപിക്കാർ. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ കൊല്ലും, പാർലമെന്റിനകത്തിട്ട് പുറത്താണല്ലോ നടക്കുന്നത്, എന്നാലും ബില്ല് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല. ഒവൈസി അയാള് പറഞ്ഞു ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ മഹാത്മാഗാന്ധി അവരുടെ ബില്ല് വലിച്ചു കയറിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഞാൻ ഗാന്ധിജിയുടെ പാത സ്വീകരിക്കുന്നു. ഈ ബില്ല് ഗാന്ധിജിയെ പോലെ ഞാൻ വലിച്ചു കയറി എറിയുന്നു. ബില്ല് വലിച്ചു കയറി പാർലമെന്റിലേക്ക് വലിച്ചെറിഞ്ഞു ഒവൈസി. ബില്ല് അവതരിപ്പിക്കാതിരിക്കാൻ ആവുന്ന ശ്രമിച്ചു. ജനാധിപത്യ രാജ്യത്ത് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ തടസ്സപ്പെടുത്തുന്നതിന് ഒരു കണക്കില്ലേ? പ്രതിപക്ഷത്തിന്റെ അംഗബലം നിങ്ങൾക്കറിയാം, 300 ആളുകൾ അവർക്ക് മാത്രം. പിന്നെ പിന്തുണയ്ക്കുന്നവരെണ്ണം വേറെ. ബില്ല് അവതരിപ്പിച്ചു. അപ്പോഴാണ് 2014 വിജ്ഞാപനം പുറപ്പെടുവിച്ച അതേ വിഷയം ബില്ലിൽ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പീഡനം സഹിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ അഭയം കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുക്കണം കൊടുക്കണം കൊടുത്തിട്ടുണ്ട്. 1947 ഇന്ത്യ രണ്ടായി വെട്ടിമുറിച്ചപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് നമ്മൾ അഭയം കൊടുത്തു. ചൈന ഇന്ത്യയെ വെല്ലുവിളിച്ചു, ദലൈലാമയ്ക്ക് അഭയം കൊടുക്കരുത്. തിബറ്റൻ നേതാവ് ദലൈലാമയ്ക്ക് അഭയം കൊടുത്തു. ഇന്ത്യ തിബറ്റന്മാർക്ക് അഭയം കൊടുത്തു. അങ്ങനെ ഞാൻ പണിമുടക്ക് തന്ന ഞാൻ കുടകിൽ പോയി, ഞാൻ തിബറ്റന്മാരുടെ കോളനിയിൽ പോയി, അവരെ കണ്ടു, അവരോട് സംസാരിച്ചു. ഏതാണ്ട് 300 ഏക്കർ സ്ഥലം ഇന്ദിരാഗാന്ധി അവർക്ക് കൊടുത്തു. പക്ഷെ വോട്ടവകാശമില്ല, പൗരത്വമില്ല, അവർക്ക് റേഷൻ കാർഡില്ല, കുഞ്ഞുങ്ങളെ പള്ളിക്കുളത്തിൽ ചേർക്കാൻ പറ്റില്ല. അവര് തന്നെ സ്കൂളുണ്ടാക്കി, അവര് തന്നെ പഠിപ്പിച്ച്, അവര് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത്, അവര് തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഈ പൗരത്വ ബില്ലിന്റെ ഭാഗമായി യെദ്യൂരപ്പ നാളെ അവരെ അടിച്ചിറക്കിയാൽ അവർ ചോദിക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകും? ദലൈലാമയ്ക്ക് അഭയം കൊടുത്ത നാടല്ലേ? പാകിസ്ഥാനെ യുദ്ധത്തിന് രണ്ടായി വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കി, വംഗബന്ധുവും മുജിബുർ റഹ്മാനും പ്രധാനമന്ത്രിയാക്കി. അന്ന് യുദ്ധം നടക്കുമ്പോൾ ലക്ഷങ്ങൾ ഒഴുകിയെത്തി ഇന്ത്യയിൽ, മുസ്ലിങ്ങൾ അഭയം കൊടുത്തില്ലേ? ഇന്ത്യ റോഹിംഗ്യ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തില്ലേ? ഇന്ത്യ ഒന്നാലോചിച്ച് അപ്പൊ പറഞ്ഞു പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അയൽ രാജ്യങ്ങൾ, അവിടുത്തെ പീഡിത ന്യൂനപക്ഷങ്ങൾക്ക് അഭയം. മിസ്റ്റർ മോദി, മിസ്റ്റർ അമിത്ഷാ, ഇന്ത്യയുടെ അകത്തെ രാജ്യങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനുമല്ല, ഇന്ത്യയുടെ അയൽ രാജ്യമല്ലേ? ശ്രീലങ്ക ഇന്ത്യയുടെ അയൽ രാജ്യമല്ലേ? നേപ്പാൾ ഇന്ത്യയുടെ അയൽ രാജ്യമല്ലേ? ഭൂട്ടാൻ ഇന്ത്യയുടെ അയൽ രാജ്യമല്ലേ? പഴയ ബർമ മ്യാൻമാർ അയൽ രാജ്യമല്ലേ? അയൽക്കാരെല്ലാം പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അഭയം കൊടുക്കുമെങ്കിൽ ചൈനയിൽ നിന്ന് വരുന്ന തിബറ്റൻ അവർക്ക് കൊടുക്കണ്ടേ? ശ്രീലങ്കയിലെ ഹിന്ദുക്കൾ, തമിഴന്മാർ അവർക്ക് കൊടുക്കണ്ടേ? ഭൂട്ടാനിലെ അത്യാദികൾ അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് കൊടുക്കണം. അപ്പൊ അയൽ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കല്ല, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, അഫ്ഗാനിസ്ഥാനിൽ,
അവിടുത്തെ ന്യൂനപക്ഷമായ മിസ്റ്റർ മോഡി ചരിത്രം പഠിക്കാൻ ചായ കച്ചവടം നടത്തിയ ചരിത്രം അറിയില്ല. ചരിത്രം പഠിക്കണം. അവിടുത്തെ ന്യൂനപക്ഷമായ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യം, ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യം, അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക രാജ്യം, അവിടുത്തെ ഭൂരിപക്ഷ ഇസ്ലാം ആരാ? സുന്നി മുസ്ലിം. ബാക്കി വരുന്ന ആരാ ന്യൂനപക്ഷം? അഹമ്മദിയ, ഷിയ, നഹായി. പാകിസ്ഥാൻ പറയുന്നു ഇവർ അമുസ്ലിങ്ങളാണ്. മുസ്ലിം അല്ല അഹമ്മദിയ, ഷിയ, നഹായി, ഇവരാരും മുസ്ലിങ്ങളല്ലെന്ന പറയുന്നത്. അപ്പോ മുസ്ലിങ്ങളല്ലെന്ന് പറയുമ്പോ ഷിയ, അഹമ്മദിയ, അപ്പൊ പിന്നെ ആരാ? ഒന്നാലോചിച്ച്. അപ്പോ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒന്നും അല്ല പ്രശ്നം. ആസാമിൽ പൗരത്വം പട്ടികി 13 ലക്ഷം ഹിന്ദുക്കൾ, 6 ലക്ഷം മുസ്ലിങ്ങൾ. ആ ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സിറ്റിസൺ അമെന്റ്മെന്റ് നിയമം. ഇനി സമാധാനമായി പറയാം, ഈ നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് മോഡി, മുസ്ലിം വിരുദ്ധമല്ലെന്ന് ബിജെപി, മുസ്ലിം വിരുദ്ധമല്ലെന്ന് അമിത്ഷാ. ശരി, 19 ലക്ഷം ആളുകൾ ഇപ്പോ ആസാമിലുണ്ട്. അതിൽ 13 ലക്ഷം ഹിന്ദുക്കൾ പുതിയ നിയമം അനുസരിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് പൗരത്വം. അപ്പൊ 13 ലക്ഷം ഹിന്ദുക്കൾക്ക് പൗരത്വം, മുസ്ലിം ഇല്ല. അപ്പൊ 6 ലക്ഷം മിച്ചം. നമ്മുടെ ചോദ്യം ഇതാണ്, ആ 6 ലക്ഷം മുസ്ലിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അത് മാത്രം പറഞ്ഞാൽ മതി. 13 ലക്ഷം ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുമ്പോൾ അവരോടൊപ്പം അവരെ പോലെ ആസാമിലെത്തിയ 6 ലക്ഷം മുസ്ലിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഈ സമരം പിൻവലിക്കാം. എന്താണ് അടുത്ത നടപടി? ഈ 6 ലക്ഷം മുസ്ലിങ്ങൾ അപ്പീല് കൊടുക്കണം, ഞങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം തരാൻ. പുതിയ നിയമം അനുസരിച്ച് അപ്പീൽ തള്ളിക്കളയും. തള്ളിക്കളഞ്ഞാൽ പിന്നെ അവരെ അറസ്റ്റ് ചെയ്യും, ഡീറ്റെയിൽ ചെയ്യും. ഡീറ്റൻഷൻ സെന്ററിടും തടങ്കൽ പാളയത്തിൽ. ആസാമിലെ മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രി, ഈ പൗരത്വ പ്രശ്നത്തിന്റെ പേരിൽ ആളിക്കളിയ മുഖ്യമന്ത്രി, അയാൾ പറയുന്നു ആസാമിൽ 4 തടങ്കൽപ്പാളയമുണ്ട്. പ്രധാനമന്ത്രി പറയുന്നു തടങ്കൽപ്പാളയം ഇല്ല. അപ്പോ 6 ലക്ഷം മുസ്ലിങ്ങളെ പാർപ്പിക്കണമെങ്കിൽ പുതിയ ഡിറ്റൻഷൻ സെന്റർ, ജയിൽ, തടങ്കൽപ്പാളയം കെട്ടണം. 3000 പേർക്ക് 45 കോടി. ഈ പറയപ്പെടുന്ന 6 ലക്ഷത്തിന് 9000 കോടി ഉണ്ടെങ്കിലേ തടങ്കൽ പാളയം കെട്ടാൻ പറ്റൂ. അപ്പോ തടങ്കൽ പാളയം കെട്ടാൻ പണമുണ്ടോ? ഇല്ല. ഈ രാജ്യം റിസർവ് ബാങ്കിൽ നിന്ന്, കരുതൽ ശേഖരത്തിൽ നിന്ന് 1.75 ലക്ഷം കോടി കടമെടുത്തു. 30,000 കോടി വീണ്ടും എടുത്തു. ഇപ്പോ $112 കോടി സ്വർണം വിറ്റു. പിന്നെ $200 കോടി സ്വർണം വിറ്റു. 22,680 ലക്ഷം കോടി സ്വർണം വിറ്റു. നിത്യനിരാന ചെലവ് നടത്താൻ സ്വർണം വിറ്റ മോഡി ഈ മുസ്ലിങ്ങളെ തടവിൽ പാർപ്പിക്കാൻ, തടങ്കൽ പാളയം കെട്ടാൻ 9,000 കോടിക്ക് എവിടെ പോകും? അപ്പോ ജർമ്മനി അദ്ദേഹത്തിന്റെ മോഡലാ. എന്താ ആദ്യം? കോൺസെൻട്രേഷൻ ക്യാമ്പ്, പിന്നെ ഡെത്ത് ക്യാമ്പ്, പിന്നെ ഗ്യാസ് ക്യാമ്പ്. ഈ 6 ലക്ഷം മുസ്ലിങ്ങളെ അവസാനം ഇന്ത്യക്കകത്ത് ചുട്ടുകൊണ്ട്, അതാണ് അതിനെതിരെ ഈ സമരം. ഈ രാജ്യത്തിന്റെ ഭരണഘടന Article 13 പറയുന്നു, ഇന്ത്യയുടെ മൗലികമായ അടിസ്ഥാന പ്രമാണങ്ങൾ ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അവകാശമില്ല. Article 14 അതാണ്. സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഫ്രം ലോ വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളും
നിയമത്തിന്റെ മുമ്പിൽ സമസാരാണ് ആർട്ടിക്കിൾ 14. അതാണ് അവൻ ചെയ്തത്. മോഡിക്ക് അധികാരമില്ല. കേരള ഗവൺമെന്റ് പ്രതിപക്ഷവും കൂടെ ചേർന്ന് ബില്ല് പാസാക്കി. ഇന്ത്യൻ പാർലമെന്റ് December 1 പൗരത്വ ഭേദഗതി ബില്ല് നിയമമാക്കി. 11 രാജ്യസഭ നിയമമാക്കി. 12 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പിട്ടു. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം രാഷ്ട്രപതി ഒപ്പിട്ടാൽ 29 സംസ്ഥാനങ്ങളും അതനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. അനുസരിച്ചില്ലെങ്കിൽ ആർട്ടിക്കിൾ 356 ഗവൺമെന്റ് പിരിച്ചുവിടും. കേന്ദ്രം എന്തേ പിരിച്ചുവിടാത്ത കേരളം ഈ നിയമം നടപ്പാക്കില്ല. രാജസ്ഥാൻ കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ നടപ്പാക്കില്ല. മധ്യപ്രദേശ് കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞു നടപ്പിലാക്കില്ല. ഛത്തീസ്ഗഡ് കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞു നടപ്പിലാക്കില്ല. ജാർഖണ്ഡ് കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞു നടപ്പിലാക്കില്ല. ഇവിടൊക്കെ കോൺഗ്രസ് ഉണ്ടോ? ശിവസേന കോൺഗ്രസ് സഖ്യം മഹാരാഷ്ട്ര പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കില്ല. ഉപയോഗിക്കുന്നില്ല. ഗവൺമെന്റ് പിരിച്ചുവിടുന്നില്ല. വിടാനാവില്ല. കാരണം ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്. ഈ ഗവൺമെന്റ് ഒരു ചുക്കും ചെയ്യില്ല. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് കാക്കാമാർക്ക് വേണ്ടിയുള്ള സമരം വെള്ളിയാഴ്ച സമരം അല്ല, മുസ്ലിമിന് വേണ്ടിയിട്ടല്ല ഈ സമരം. നമ്മുടെ അമൂല്യമായ സമ്പത്തുകളെ സംരക്ഷിക്കാൻ ജനാധിപത്യം, മതേതരത്വം, ഭരണഘടന, മൗലികാവകാശം, ഹിന്ദുവിനുള്ള സകല അവകാശവും മുസ്ലിമിനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, പാർത്ഥിക്കുണ്ട്, ബൗദ്ധനുണ്ട്, ജൈനനുണ്ട്, സിഖുകാരുണ്ട്. അതിൽ മുസ്ലിമിന്റെ അവകാശം കവർന്നെടുക്കാനാണ് മോഡി തീരുമാനിക്കുന്നതെങ്കിൽ വിടില്ല, ഒരിഞ്ചു വിടില്ല. പോലെ നമ്മളെ കൊന്നൊടുക്കിയ എന്റെ ജീവൻ ഇതിനെതിരെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ ഞാൻ മരിച്ചു വീഴുന്നു. 942 മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യം പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിച്ചു. 942 ബോംബെയിലെ ഗുവാലി അറ്റാക്ക് മൈതാനം കോൺഗ്രസിന്റെ മഹാസമ്മേളനം അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു ഇന്ത്യ ബ്രിട്ടീഷുകാർ പ്രമേയത്തെ പിന്താങ്ങി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ആ യോഗത്തിൽ വെച്ച് നമ്മുടെ അഭിമന്യനായ മഹാത്മാഗാന്ധി പറഞ്ഞു, നമ്മുടെ മുമ്പിൽ രണ്ടേ രണ്ട് മാർഗം, ഡു ഓർ ഡൈ. ഒന്നുകിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ട ഏറ്റ് സ്വാതന്ത്ര്യത്തിനായി മരിക്കുക. നമ്മുടെ മുമ്പിൽ ഈ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വെടിയുണ്ട ഏറ്റ് നമുക്കിവിടെ മരിച്ചു വീഴാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്തേണ്ടതെത്തിയാലും ശരി, മധ്യേ ഭരണം വിളിക്കിയാലും ശരി, മുന്നോട്ട് പുതുക്കിയ ഇതുപോലൊരു യാത്ര സംഘടിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അദർമാൻ മുസ്ലിം ലീഗ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ 11-12 തീയതികളിൽ യാത്ര നടത്തുന്നു. MP യാത്ര നടത്തുമ്പോൾ ഞങ്ങളുടെ ഈ നിവേദനം ധരിക്കണം. ഞാൻ പറഞ്ഞു, ഞാനിവിടെ തിരുവനന്തപുരത്ത് വരുമ്പോ എന്നെ ഒരു പാർലമെന്റ് അംഗമാക്കാൻ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം മാറ്റി. അപ്പോഴാണ് കാസർഗോഡ് മഹനുകാരനെ വിളിച്ചു, വിദേശ പൗരന്മാരടക്കം കാഞ്ഞങ്ങാട്ടേക്ക് വരുന്നു, MP യാത്ര മാറ്റണം. ഞാൻ പറഞ്ഞു, മഹദ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്റെ യാത്ര. ഞാൻ ഇന്ന്
ഇവിടെ വെച്ച് യു ഡി എഫ് ഏതാക്കുന്നവരുടെ സാന്നിധ്യത്തിൽ ഞാൻ അറിയിക്കുന്നു, നിങ്ങളുടെ പാർലമെന്റ് അംഗമായ ഞാൻ ആ പൗരത്വ ബില്ലിനെതിരെയുള്ള യാത്ര ഈ മാസം 21 ആരംഭിച്ച് 22 കഴിഞ്ഞിട്ട് അവസാനിച്ചു. 21-22 രണ്ടര ദിവസം കാസർഗോഡ് ആരംഭിച്ച് ബേക്കൽ സഞ്ചരിച്ച് അടുത്ത ദിവസം ബേക്കൽ കാസർഗോഡ് ടു കാഞ്ഞങ്ങാട് ലോങ് മാർച്ച് എം പിയുടെ നേതൃത്വത്തിൽ 21-22 നിങ്ങളെ സാക്ഷരത്തിൽ ഈ അധ്യക്ഷനേറി യു ഡി എഫ് നേതാക്കന്മാരെ കൊണ്ട് ധന്യമാണ്. ആ നേതൃത്വത്തെ സാക്ഷരാക്കി പറയുന്നു, ഈ 21-22 എനിക്ക് ഫുഡ് ആൻഡ് സിവിൽ സർവീസിന്റെ ടൂർ ഉണ്ട്. അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, എന്ത് യാത്ര! എനിക്ക് യാത്രയല്ല പ്രധാനം, നിങ്ങളാണ് പ്രധാനം. യാത്ര മാറ്റി 21-22 എന്റെ പൗരത്വ ഭേദഗതി നിയമത്തിലുള്ള യാത്ര, കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്ന യാത്ര കാസർഗോഡ് ആരംഭിച്ച് 22 കഴിഞ്ഞിട്ട് കാഞ്ഞങ്ങാട്ട് അവസാനിക്കും. ഞാൻ പറയുന്നു, ഈ യാത്ര മോദിയുടെ കണ്ണ് തുറപ്പിക്കട്ടെ. തുറന്നില്ലെങ്കിൽ അതൊന്നും മാറില്ല. ലോകത്തിലെ ഏകാധിപതികളുടെ സ്വേച്ഛാധിപതികളുടെ സ്ഥാനം ശവച്ചുകുട്ടയിലായിരിക്കും, മോഡിക്കും. അതുകൊണ്ട് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്രമാന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി, എസ് കെ പി ഉണ്ട്, എല്ലാവരും എം എൽ എമാരുണ്ട്, കമർ, അതുപോലെ മെട്രോ മോഹൻലാജിയുണ്ട്, അതുപോലെ എ ഡി സി, എല്ലാവരും മുസ്ലിം ലീഗ് ഒരു പാൽ കടൽ ഇവിടെ തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാ മംഗളങ്ങളും ആശംസകളും നേരുന്നു. ഞാൻ നിങ്ങളോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒരുപാട് ഒരുപാട് പരിപാടി. എന്നാലും എന്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഒരു കൊടിയും പിടിച്ച് കൂടെയുണ്ട്. ധൈര്യമായിട്ട് മുന്നേറുക. കിട്ടാവുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജാഥയിൽ ഞാൻ കൂടും. നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകണം, ഒന്നായി പറ്റൂ. അതുകൊണ്ട് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ ജാഥയ്ക്ക് സകല മംഗളങ്ങളും നേർന്നുകൊണ്ട് ശ്രീ അദ്രമാൻ വിജയകരമായി ഈ ദൗത്യം പൂർത്തിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനുഗ്രഹത്തോടെ, ആശീർവാദത്തോടെ, അംഗീകാരത്തോടെ ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട എം പി സി രാജ്മോൻ ഉണ്ണിത്താൻ, ജാഥാ ക്യാപ്റ്റൻ യാത്രയിമാം, അതുപോലെ വൈസ് ക്യാപ്റ്റൻ ഡയറക്ടർ മാമോദിമാം, ദേശ രക്ഷണ മാർച്ച് ഉണ്ടാകാം. സി ഐ എ